നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുജിത് വൈദ്യൻ. ഇന്ന് നമ്മൾ രണ്ട് സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. എന്ത് സ്നാക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഫലാഫൽ, നമ്മുടെ എന്താ അറബികളുടെ പരിപ്പുവട, ഒന്ന് നമ്മൾ സാധാ പരിപ്പുവടയും അതിനകത്തൊരു ചെറിയൊരു ഐറ്റം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, കൂമ്പ് പരിപ്പുവട. അതായത് വാഴക്കൂമ്പില്ലേ, വാഴക്കൂമ്പിൽ നിന്നുണ്ടാക്കുന്ന പരിപ്പുവട. നമുക്ക് വീട് വിശേഷങ്ങളിലേക്ക് പോകാം. കുറേ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വീട് വിശേഷങ്ങളിലേക്ക് അങ്ങ് പോകാം. കണ്ടോ നിങ്ങൾ എന്തൊക്കെ ഐറ്റംസ് ആയിരിക്കുന്നതെന്ന്, എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഇല്ലെങ്കിൽ ഞാൻ വഴിയെ പറഞ്ഞുതരാം എന്തൊക്കെയാണ് നമ്മളിന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നുള്ളത്. ആദ്യം നമുക്ക് കുറച്ച് അരച്ചെടുക്കാനുണ്ട്, അതാദ്യം ചെയ്യാം. ആദ്യം നമുക്ക് ഈ കൂമ്പ് വടയ്ക്ക് ഉള്ള പരിപ്പ് കുറച്ച് അരച്ചെടുക്കണം. അതിനു മുമ്പ് ഒരു കുറച്ച് പൊടി ഉണ്ടോ, ഇതിനകത്തിലേക്ക് നമ്മളൊന്ന് പരിപ്പ് വെതറി ഇടുകയാണ്. ചില നമുക്കൊരു കടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇത് നമുക്ക് കുറച്ചെടുത്ത് ചതച്ച് കൊടുക്കാം. ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക്, ചുമന്നുള്ളി, അതായത് കൊച്ചുള്ളിയില്ലേ, അതുകൂടെ ആഡ് ചെയ്യും. നമ്മളതിലേക്ക് കുറച്ച് കായം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം കുറേശ്ശേ ഇടുകയുള്ളൂ. അതേപോലെ ഇത്തിരി ഗരം മസാല ഞാൻ ഇടുകയാണ്. ഇത് ഓപ്ഷണലാണ്, ഗരം മസാല വേണമെന്നില്ല. ഇത് ഇടാൻ കാരണം, മസാലപ്പൊടി ഇടാൻ കാര്യം അറിയാമോ, ട്രിവാൻഡ്രത്ത് എൻ്റെ പഴയ ഓഫീസുണ്ട് കസ്റ്റൻ റോഡിൽ. അവിടെ നമുക്ക് പരിപ്പടയൊക്കെ ചെയ്യുന്ന ചേട്ടൻ ഉണ്ടായിരുന്നു. ചേട്ടൻ പരിപ്പടയ്ക്ക് അതിൽ ചെയ്യുന്നത് ചിക്കൻ മസാലയില്ല, ചിക്കൻ മസാലപ്പൊടി അത് ആഡ് ചെയ്യുമായിരുന്നു. അത് നല്ല ടേസ്റ്റായിരുന്നു. അതിൻ്റെ ഒരു ഇത് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇതിനകത്തിൽ മസാല, ഗരം മസാലയും കൂടെ ആഡ് ചെയ്തത്. നമുക്ക് ഇതിനെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചു വേണം, ഒരു തുള്ളി പോലും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ വേണം ഇതിനെ അരച്ചെടുക്കാൻ. നമ്മളിപ്പോൾ കൂമ്പുവടയ്ക്കുള്ള മിക്സ് എല്ലാം റെഡിയാക്കി വെച്ചു. ഇനി അടുത്തത് ഫലാഫലിൻ്റെ മിക്സ് കൂടെ റെഡിയാക്കിയിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ, കുഴച്ചെടുക്കാൻ തുടങ്ങാം. ഫലാഫലിന് നമ്മൾ ഈ മൊത്തം എടുത്ത്, ഇത് വേവിച്ച് വെച്ചേക്കുന്ന കടലയാണ്, വേവിച്ച് വെച്ചേക്കുന്ന കടലയിലോട്ട് ഈ വെളുത്തുള്ളി അതിൻ്റെ തൊലിയോടെ ഇടുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും. അതിലേക്ക് മല്ലിയില, പിന്നെ യൂസ് ചെയ്യുന്നത് പാഴ്സലിയാണ്. പാഴ്സലി കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ മിൻറ്റ് ലീഫ് യൂസ് ചെയ്യുന്നത്, ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. ഇതിനെ നമുക്കൊന്ന് അരച്ചെടുക്കണം. നമ്മൾ ആ അരച്ച മിക്സില്ലേ, അത് അരയ്ക്കാത്ത കടലയിലോട്ടാണ് ചേർക്കുന്നത്. അതായത് നമ്മുടെ വെള്ളക്കടലയാണ്. ഇത് തൊലി കളഞ്ഞാണ് എടുത്തേക്കണം, വേവിച്ച് തൊലി കളഞ്ഞിട്ട് എടുത്തേക്കുന്നതാണത്. കുറച്ച് ഉപ്പ്, എന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഈ മറ്റ് കടലയില്ലേ നമ്മൾ അരയ്ക്കാതിരുന്നത്, അതിനെ ഇങ്ങനെ നമ്മൾ ഇളക്കി കഴിയുമ്പോൾ തന്നെ പൊടിഞ്ഞു വരും. ഇളക്കുന്നത് കണ്ടായിരുന്നല്ലോ. ഇനി അടുത്ത് നമുക്ക് ഈ കൂമ്പ് വടയും കൂടെ മിക്സ് ചെയ്യുക. അതിലേക്ക് ഉപ്പിട്ടു. ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഇളക്കിയെടുക്കണം. ഫലാഫൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്താം. അല്ലാതെ എന്താ പറയുക, റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ ഇത് ഫിംഗർ ഷേപ്പിൽ, അല്ലെങ്കിൽ നമ്മുടെ പരിപ്പുവടയുടെ ഷേപ്പിൽ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് നോർമലി ഫലാഫൽ യൂസ് ചെയ്യുന്നത് ഫില്ലിങ്സുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എണ്ണയും ചൂടായി വന്നു. അതിലേക്ക് നമുക്ക് ഫലാഫൽ ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ബ്രൗൺ കളർ ആകുമ്പോഴാണ് എടുക്കുന്നത്, എന്നാലും അകം വേവുള്ളൂ. ഇതിൽ നമുക്ക് കുറച്ച് എണ്ണ തോരാനായിട്ട് വെക്കാം. ആദ്യം ചെയ്തത് ഫലാഫലാണ് ചെയ്തത്. ഫലാഫലെല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിന് ഹുമ്മൂസ് ഉണ്ടാക്കണം. അതിനു മുമ്പ് നമ്മളിനി അടുത്തുള്ളത് എന്താണ്, വാഴക്കൂമ്പ് വടയാണ് ഇനി അടുത്തുള്ളത്. അതിനി പരത്തി നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം. പരത്തുന്നത് ഇപ്രാവശ്യവും സുജിയാണ്. ഇത് നമ്മൾ പരിപ്പ് വടയ്ക്ക് പരത്തുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. അത് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. നമ്മളത് വറുത്ത് ഈ പരിവാണ്. ഇതിൻ്റെ കളർ കണ്ടോ, ഈ ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക്, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് അതിനെ എടുത്തിട്ട് ഇനി ഇത് എണ്ണ വരാൻ വെക്കാം. ഇനി അടുത്ത സെറ്റ് ഇടാം. അപ്പോൾ നമ്മുടെ ഫലാഫൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു, കൂമ്പ് കൂടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഫലാഫലിൻ്റെ കൂടെ ഹുമ്മൂസ് വേണ്ടേ. ഹുമ്മൂസ് ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ചെയ്തതാണ്. എന്നാലും ആരെങ്കിലും അത് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ എപ്പിസോഡ് കാണാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ കാണാം. ഹുമ്മൂസിന് ആദ്യം നമ്മൾ ചേർക്കുന്നത് തഹിനയാണ്. നിങ്ങൾക്ക് തഹിന വാങ്ങിക്കാൻ കിട്ടിയില്ലെങ്കിൽ എള്ളില്ലേ, സെസമി സീഡ്, വെളുത്ത എള്ള്, അതായത് തൊലി കളഞ്ഞ എള്ള് ഒന്ന് മൂപ്പിച്ച് ബ്രൗൺ കളറാക്കി അതിൽ ഒലിവ് ഓയിൽ ചേർത്ത് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ തഹീന കിട്ടും. തഹീനയാണ് ഇതിൻ്റെ ഒരു മെയിൻ ഐറ്റം. അതിലേക്ക് നമ്മൾ വേവിച്ച് തൊലി കളഞ്ഞ് വെച്ചേക്കുന്ന കടലയാണ് ചേർക്കുന്നത്. പിന്നുള്ളത് വെളുത്തുള്ളി. നമ്മളിതിൽ വെള്ളം ഒഴിക്കത്തില്ല, അതിന് പകരം ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത്. ഇനി ചേർക്കുന്നത് നാരങ്ങ നീര്. എന്നിട്ട് നമുക്കിതിനെ അരച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫലാഫലും ഹുമൂസും കൂമ്പുവടയും, കൂമ്പുവടയുടെ ബാക്കിയൊന്ന് പരിപ്പ് കൊണ്ട് നമ്മൾ പരിപ്പുവട ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഹുമൂസിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഗാർണിഷ് ചെയ്ത് വെച്ചിരുന്ന ഹുമൂസിനെ പാപ്രിക്കയും ഒലിവ് ഓയിലും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നന്നുകൂട്ടം ഏതാടാ വേണ്ടേ, എടുത്തോ. ഇത് മുക്കി കഴിക്കുന്നില്ലേ, ഇങ്ങനെ മതിയോ? എടുക്ക് എല്ലാവരും. ഫലാഫൽ ഈ ഹുമൂസിലൂടെ മുക്കി വേണം കഴിക്കാൻ. ഇത് നമുക്ക് ഒരു രീതിയിലൂടെ ചെയ്യാം. ഫലാഫൽ നിങ്ങൾക്ക് ഗൾഫ് കൺട്രിയിൽ ട്രാവൽ ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ മനസ്സിലായി കാണും ഫലാഫൽ എങ്ങനെയാണ് കഴിക്കുക എന്നുള്ളത്. കുബൂസിനകത്തിൽ ഹുമൂസ് പുരട്ടി ഫലാഫലകത്ത് വെച്ച് വെജിറ്റബിൾസൂടെ വെച്ചിട്ടാണ് കഴിക്കുന്നത്. ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ എന്താ പറയുന്നത് ഹുമൂസിന്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടല്ലോ അത്. പിന്നുള്ളത് നമ്മുടെ കൂമ്പുവടയാണ്. കൂമ്പുവട പരിപ്പുവട പോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും വാഴക്കൂമ്പ് ഇരിക്കുന്നത്. ഇതിൻ്റെ പ്രിപ്പറേഷൻ നിങ്ങൾ കണ്ടായിരുന്നല്ലോ. ഇന്ന് വെള്ളിച്ചാച്ചനുണ്ട്, ചേച്ചിയമ്മച്ചിയുണ്ട്. വെള്ളിച്ചാച്ചനാണ് പരിപ്പുവടയുടെ ഹെൽപ്പ്. പിന്നെ ഓൾറെഡി നിങ്ങൾ കണ്ടല്ലോ, സുജിയെ ഇത് എന്താണ് പരത്താനൊക്കെ സുജിയാണ് സഹായിച്ചത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യത്തെ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അടുത്ത എപ്പിസോഡിൽ ഇതേപോലെ ഒരു കിടിലൻ വിഭവമായി വരണം വരെ ടേസ്റ്റ് ക്രൂസർ സൈനിങ് ഓഫ്.